നമസ്കാരം 2021 ൽ ബിജെപി മത്സരിക്കുന്നത് കേരളത്തിൽ ഭരണത്തിൽ ഏറാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇടതു വലതു മുന്നണികൾ വല്ലാതെ അസ്വസ്ഥരാകും അതിന്റെ പിന്നാലെ വലിയ ബഹളത്തോട് കൂടി തന്നെ പുച്ഛവും പുലയാട്ടും സ്ഥിരമായി അവർ ഉയർത്താറുണ്ട് ഭരണത്തിൽ ഏറാൻ ഞങ്ങൾക്ക് 72 സീറ്റ് ഒന്നും വേണ്ട എന്ന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോൾ മുന്നണികൾ തങ്ങളുടെ കൂടാരത്തിനുള്ളിലേക്ക് നന്നായി ചുഴിഞ്ഞു നോക്കിയിട്ടാണ് യാതൊരു ഭാവവ്യത്യാസവുമില്ലെന്ന് വരുത്തി പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് കാണാം അത്രക്കൊണ്ട് അവരുടെ ആത്മവിശ്വാസം കാരണം അവരുടെ കൂടെയുള്ള ഘടകകക്ഷികൾക്ക് പോലും അവരുടെ പൊതു മിനിമം പ്രോഗ്രാം ബിജെപിയോടൊപ്പം പങ്കുവെക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നവർക്ക് നല്ല ബോധ്യമുണ്ട് ഇത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഏകദേശം 25 വർഷത്തിനു മുകളിലായിട്ട് ബിജെപിയുടെ കൂടെ കട്ടക്ക് നിന്നിരുന്ന മറ്റൊരു പാർട്ടിയുണ്ട് ഈ മറ്റു എതിർ പാർട്ടിക്കാർ ആരോപിക്കുന്ന പോലെ ബിജെപി ഒരു ഹിന്ദുത്വ പാർട്ടിയാണെന്ന് അതൊരു ആരോപണം മാത്രമാണ് എന്ന് പറയുമ്പോൾ പോലും അതിലും പ്രകടമായ രീതിയിൽ അല്ലെങ്കിൽ പരസ്യമായി തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം കൈയാളിക്കൊണ്ടിരുന്നവരാണ് മഹാരാഷ്ട്രയിലൊക്കെ ശിവസേന എന്നൊരു പാർട്ടി ആ പാർട്ടി ഇപ്പോൾ ഈ ഇവർ പറയുന്ന പോലെ മതേതരത്വ ജനാധിപത്യ മതേതരത്വ പാർട്ടിയുടെയൊക്കെ കൂടെ നിന്ന് ഒരു സംസ്ഥാനത്തിലെ ഭരണം അവർ നിയന്ത്രിക്കുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ളപ്പോൾ ബിജെപിയുടെ പൊതു മിനിമം പരിപാടിയായിട്ട് യോജിച്ചു പോകാൻ പറ്റിയ പാർട്ടികളൊക്കെയുള്ളൂ ഇപ്പം LDFലാണെങ്കിലും UDFലാണെങ്കിലും അവരുടെ ഘടകകക്ഷികളിൽ അതായത് ഇവിടെ തിരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും ഒരു ഭൂരിപക്ഷമില്ലാത്ത ഒരു അവസ്ഥയാണ് വരുന്നതെങ്കിൽ എന്തും സംഭവിക്കാം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശ്രീ കെ സുരേന്ദ്രൻ ഞങ്ങൾക്ക് 72 സീറ്റ് കിട്ടിയില്ലെങ്കിലും കേരളം ഭരിക്കാൻ പറ്റും എന്ന് പറഞ്ഞത് കേരളത്തിലെ സാഹചര്യത്തിൽ ഇതുവരെ ഒരൊറ്റ സീറ്റിൽ മാത്രം ജയിച്ച് 7 സീറ്റുകളിൽ മാത്രം രണ്ടാം സ്ഥാനത്ത് വന്ന ബിജെപി എന്ത് ആത്മവിശ്വാസത്തിലാണ് ഇത് പറയുന്നത് എന്നല്ലേ കാരണമുണ്ട് നിങ്ങൾ പോളിംഗ് ബൂത്തിലെ ക്യൂവിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നവരിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ മൂന്നിലൊരാൾ ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന 5 മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ നാലിലൊരാൾ ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 25 ആണ് അഞ്ചിലൊരാൾ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നത് 40 മണ്ഡലങ്ങളിലാണ് 6 പേരിലൊരാൾ 62 മണ്ഡലങ്ങളിൽ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയുമോ കേരളത്തിലെ 72 മണ്ഡലങ്ങളിൽ ബിജെപിക്ക് 20,000 ൽ പരം വോട്ടുണ്ട് 40,000-നും 60,000-നും ഇടയിൽ വോട്ടുള്ള 19 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ഇന്ന് കേരളത്തിലെ 100 മണ്ഡലങ്ങളിൽ 2011-ലെ ബിജെപിയുടെ ആകെ വോട്ട് ശതമാനത്തേക്കാൾ വോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കണം കേരളത്തിലെ സിപിഎമ്മിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് മറ്റു 3 സീറ്റുകളിൽ അവരെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് 2016-ൽ ബിജെപി കരുത്തറിയിച്ചത് യുഡിഎഫിന്റെ കരുത്തനായ ഒരു സിറ്റിംഗ് എംഎൽഎയെ ഉൾപ്പെടെ 4 സീറ്റുകളിൽ 3-ാം സ്ഥാനത്തേക്ക് അവരെ പിന്തള്ളിയതും ബിജെപിയാണ് സത്യം പറയട്ടെ ഈ സംഖ്യകളെ പറ്റി സംശയമുള്ളത് ഇടതുപക്ഷ വലതുപക്ഷങ്ങൾക്കോ ജിഹാദി സംഘങ്ങൾക്കോ ഒന്നുമല്ല മറിച്ചു കടുത്ത നിരാശയിൽ ഉടനെ നടക്കുന്ന ചില സംഖ്യകൾക്കും ആ അനുഭവങ്ങൾക്കും മാത്രമാണ് പ്രവർത്തനത്തിൻ്റെ മികവില്ലാതെ കിട്ടുന്ന ജനപിന്തുണ എവിടെ നിന്ന് വരുന്നു എന്ന് പോലും മനസ്സിലാകാത്ത ചില ഞണ്ട് സംഖ്യകളുമുണ്ട് ഈ ഞണ്ട് സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം രക്ഷപ്പെടുത്തുമില്ല മറ്റുള്ളവരെ രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല അങ്ങനെയും ചില കൂട്ടർ ഈ സംഖ്യകളുടെ കൂട്ടത്തിലുണ്ട് അത് എല്ലാ പാർട്ടികളിലും ഉണ്ട് അതിൻ്റെ ഒരു വകഭേദമായിട്ട് സംഖ്യകളിലുമുണ്ട് ചില മണ്ഡലങ്ങളിൽ 149 മുതൽ 216 വരെ ബൂത്തുകൾ ഉണ്ടെങ്കിലും ശരാശരി ഓരോ മണ്ഡലത്തിലും 180 ബൂത്തുകളാണ് ഉള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ബൂത്തിൽ നിന്നും വെറും 100 വോട്ട് അധികം നേടാൻ സാധിച്ചാൽ പോലും ഏറ്റവും കുറഞ്ഞത് 30,000 വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ ബിജെപി വിജയിക്കും 36 മണ്ഡലങ്ങളിൽ ബിജെപിക്ക് 30,000 മുതൽ 68,000 വരെ വോട്ട് ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ ബിജെപിയെ ജനങ്ങൾ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരു അഭ്യർത്ഥന കൊണ്ടുവന്ന് തരാൻ പോലും ആളില്ലാത്ത ബൂത്തുകളിൽ പോലും മനുഷ്യർ ബിജെപിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കാരണം അവർക്ക് പ്രതീക്ഷയുണ്ട് ബിജെപിയിൽ തോൽക്കുന്ന പാർട്ടിക്ക് വോട്ട് നൽകില്ല എന്ന സ്ഥിരം പല്ലവി ഇപ്പോൾ ആരും പറയാറില്ല ഇവിടെ ബിജെപിയോടൊപ്പം നിൽക്കുക എന്നത് അവരുടെ നിലപാടാണ് അവരിൽ ഓരോരുത്തരും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിലെയും ബിജെപി സർക്കാരുകൾ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അവർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നത് കൊണ്ടാണ് ഇതൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ എന്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടതും അതിവേഗം ബൈപ്പാസ് ചെയ്യേണ്ടതും വിഷയം എന്താണെന്നും മനസ്സിലാക്കി കൃത്യമായി ആ വിഷയങ്ങളിൽ തന്നെ കയറിപ്പിടിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചു പറയാം കേരളവും ബിജെപി ഭരിക്കും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്